നമുക്ക് ഇന്നൊരു ബീഫ് റോസ്റ്റ് വെച്ചാലോ? ഒരു നാല് കതിർപ്പ് പച്ചക്കുരുമുളക് എടുത്തിട്ടുണ്ട്, ഒരു 10-20 കാന്താരി എടുത്തിട്ടുണ്ട്, പത്തല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. നമുക്ക് ബീഫ് ഒന്ന് വേവിക്കാൻ വേണ്ടി നമുക്ക് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ചെറു മഞ്ഞപ്പൊടി ഇടാം, ഒരു സ്പൂണ് മുളക് പൊടി. നമ്മൾ ചതച്ചെടുത്ത കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു സവാള നമ്മൾ ചെറുതായിട്ട് എരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വെള്ളം കൂടെ ഒഴിക്കും. നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മള് 7 വിസിൽ അടുപ്പിച്ച് മാറ്റി വെച്ച് ആറി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി അത് തുറക്കാം. നമ്മളെ ബീഫ് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ബീഫ് റോസ്റ്റിന് വേണ്ടി ഉള്ളിയെല്ലാം വഴറ്റാൻ ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കും. പെരിഞ്ഞീരകം ഇട്ട് കൊടുക്കും. കുറച്ച് ചുവന്നുള്ളി നമ്മളെടുത്തിട്ടുണ്ട്, അത് നമുക്കിട്ട് കൊടുക്കും. നമുക്ക് ബീഫ് അതിലേക്ക് ഇട്ട് അത്യാവശ്യം മസാല ഇട്ട് കൊടുക്കാം. ഒരു അര സ്പൂൺ കുരുമുളക് പൊടി ഇട്ടാം. നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ശകലം കരിയാപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കാത്തു നോക്കാം.